ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആലി സിസ്റ്റർ. ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആകപ്പാടെ കുഴപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഒരു ദിവസം ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷേ ആ ഒരു ഡേ പകുതി വെച്ച് നിർത്തേണ്ടി വന്നു. അങ്ങനെ പിന്നെ രണ്ടാമത്തെ ദിവസം എന്നാൽ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, അതും അവിടെ വെച്ച് നിർത്തേണ്ടി വന്നു. പിന്നെ മൂന്നാമത്തെ ദിവസം, അങ്ങനെ ഒരു മൂന്ന് ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് രാവിലെ ഒരു മോന് തീരെ വെയ്യായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫൊക്കെ നിർത്തി പോകേണ്ടി വന്നത്. അപ്പം അങ്ങനെ രാവിലെ ഒന്നും ഉണർന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒന്ന് ആട്ടിക്കൊടുത്ത് ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രിയിലൊന്നും ആൾ തീരെ ഉറക്കുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അന്ന് ഞാനും തന്നെ എഴുന്നേക്കാൻ നല്ലോണം ലേറ്റായിട്ടുണ്ടായിരുന്നു, രാത്രിയൊന്നും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതാ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ലിസയും റഷ്യയും റിയയും ഒക്കെ ക്ലാസ്സിന് പോവാണ്. അപ്പോൾ അതാ മോൻ എപ്പോഴേക്കും എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തീരെ വെയ്യായിരുന്നു, അവൾക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിനും ഒരു ഒന്നിനും സമ്മതിക്കേണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും ഞാൻ ഉറക്കിയിട്ടുണ്ട്, രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ നല്ലോണം ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾക്ക് പുട്ടും തക്കാളിക്കറിയായിരുന്നു, അങ്ങനെ അത് കഴിച്ച് വേഗം ഞാനും മോന് ഉറങ്ങുകയാണല്ലോ. അപ്പോൾ ഉണരുമ്പോഴത്തേക്ക് ഒന്ന് ക്ലീനിങ് ഒന്ന് കഴിച്ചിടാമെന്ന് വിചാരിച്ചു. ക്ലീനിങ് നമുക്കിവിടെ ക്ലീൻ ചെയ്യാനൊരു താത്ത വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ താത്തക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഓരോ അസുഖം സുഖമില്ലാണ്ടായപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീടൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർഡറിലാക്കി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു ഡേ അവിടെ തീർന്നു കേട്ടോ, കാരണം ബാക്കി എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഡേ ടു ആണ്. ഡേ ടുവിൽ ഉമ്മാക്കും വയ്യ, മോനും വയ്യ. മോന് പനിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഷേന നോക്കുന്നുണ്ട്. ഉമ്മാക്കും തീരെ വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനും രാവിലെ ചായക്ക് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, ചായ മാത്രമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡും ഒക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഫുഡായിട്ട് ഉണ്ടാക്കുന്നില്ല. നമ്മൾ ചോറുണ്ടാക്കിയിട്ടുണ്ട്, അത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് പൊട്ടാറ്റോ കറി എന്ന് പറഞ്ഞാൽ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുക്കറിൽ അതങ്ങോട്ട് റെഡിയാക്കി വെക്കുകയാണ്. വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല, ഒന്നും ഒരു എന്താ പറയുക, ഒരു ഓർഡറിലൊന്നും അല്ല കേട്ടോ കാര്യങ്ങളൊക്കെ പോണത്. അപ്പോൾ ഒരു പൊട്ടാറ്റോ കറി മാത്രമല്ല ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അതിൻ്റെ പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ അടുക്കള ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. പാത്രങ്ങൾ മുഴുവനായിട്ട് എടുത്തു വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അവിടെ വെച്ചിട്ടുള്ളത്. അതൊക്കെ ഇനി ഒന്ന് റെഡിയാക്കാനുണ്ട്. എല്ലാവർക്കും ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഒന്ന് ഇപ്പോൾ റെഡി ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ അടുക്കള മാത്രമേ ഇന്ന് തുടക്കുന്നുള്ളൂ. നമ്മൾ ഇന്നലെ ഡേ വണ്ണിൽ മൊത്തത്തിൽ അടിച്ച് കയറി തുടച്ചിട്ടിട്ടുണ്ടല്ലോ. അപ്പം അടുക്കള മാത്രം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിടുകയാണ്. അടുക്കള നമ്മൾ എത്ര പണിയെടുക്കുന്നതുകൊണ്ട് നല്ലോണം വേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ പിന്നെ തിരുമ്പാനുള്ളതും എല്ലാം ഇട്ട് അടുക്കളയിൽ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ഡേ ഇൻ മൈ ലൈഫൊക്കെ എന്താ പറയുക, ഇന്നലത്തെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ശബ്ദം ഉണ്ടാവും കേട്ടോ, പുറത്തുനിന്ന് ആ ഇൻഡസ്ട്രീൻ്റെ അവിടെ നിന്നുള്ള ശബ്ദം. അപ്പോൾ ഇന്നലെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ ഇന്നലെ ഈ എന്താ പറയുക, ഹെമിൻ്റെ പനി കാരണം ഫുള്ളാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും ഇന്നലത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇന്ന് ഓക്കെ ഹായ് ഇന്നത്തെ ഇന്നും കൂടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇന്നും ഈ പറഞ്ഞ പോലെ ഹെമിൻ്റെ തീരെ വെയ്യായി അല്ല, പക്ഷേ ഭയങ്കര കരച്ചിൽ പനി ഇങ്ങനെ മാറണേൻ്റെ ആ ഒരു ഇത് ഇതിലായി ഇങ്ങനെ വരികയാണ്. അപ്പോൾ പിന്നെ ഉമ്മാക്കൊന്നും വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പണികളുണ്ടായിരുന്നു, എന്നാൽ ഒരു പണിയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പോലത്തെ പണികളുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ചോറ് നിന്നൊന്നും കാണിച്ചിട്ടില്ലല്ലോ, പണികളൊക്കെ കഴിഞ്ഞ് ഉള്ളിക്ക് പോരുന്ന ഭാഗം വരെ കാണിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറൊന്നു കുളിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇപ്പോൾ നമ്മളെ തറവാട്ടിക്ക് പോവാണ് കേട്ടോ. നമ്മളെ തറവാട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ മൂത്താപ്പാൻ്റെ വീടല്ലേ എപ്പോഴും കാണാറുള്ളത്, തറവാട്ടിക്ക് പോവാണ്. അപ്പോൾ നാളെ നമ്മളെ ആപ്പാൻ്റെ, അതായത് ഏറ്റവും ചെറിയ ബ്രദറിൻ്റെ ഹൗസ് വാമിങ് ആണ്, കുടിയിരിക്കലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഇന്ന് വൈകുന്നേരം ഒന്ന് പോയി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ എന്തായാലും എന്താ പറയുക, നമ്മൾ എടുക്കും. നാളത്തെ വ്ളോഗ് എന്തായാലും ഉണ്ടാവും. നമ്മൾ ഒരു പരിപാടി മിസ്സാക്കാറില്ലല്ലോ. കുറച്ച് മുമ്പ് വരെ നമ്മളൊരു പരിപാടി മിസ്സാക്കാറില്ല, കാരണം ഫുഡ് ഉണ്ടാവും. നമ്മളൊരു പരിപാടി മിസ്സാക്കാറില്ല, കാരണം നമുക്ക് അവിടെ ഒരു വ്ളോഗാണ് നഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും അത് ഷൂട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അപ്പൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് അവിടെ ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം, കാരണം ഹൗസ് വാമിങ്ങിൻ്റെ ഒരു വ്ളോഗാക്കിയിട്ടുണ്ടാന്ന് വിചാരിച്ചിട്ട്, പിന്നെ അത് കുറച്ച് ഭാഗമുള്ളൂ. അപ്പം നമ്മൾ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തു.
എൻ്റെ കയ്യിൽ. അപ്പോൾ ഗൈസ് ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മളെ എന്ത് ബ്രൈറ്റ്നസ് ഇല്ലല്ലോ. ഓക്കെ, ഓ ഈ ബാക്കിൽ കാണുന്ന വീടതാ, അതാട്ടോ നമ്മളെ തറവാട്. അതായത് നമ്മളെ പണ്ട് വീട് അല്ലേ, മുമ്പ് ജനിച്ചു വളർന്ന വീട്. ജനിച്ചതാണോ അറിയില്ല, വളർന്ന വീട്. കുമ്മനം മാത്രം മാറി. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. അപ്പൻ്റെ വീട് ഇതിൻ്റെ നേരെ ഇപ്പുറത്താണ്. ഓക്കെ, അപ്പോൾ ഒന്ന് അടങ്ങിയിരിക്കറിയ നീ. അപ്പോൾ എന്താ പറയുക, ഇവിടെ വന്നു നോക്കിയപ്പോൾ എന്താണ് സംഭവം? അപ്പോൾ ആമാമ ഓരൊന്നും ഇവിടെ ഇല്ല. ഓരെന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്ത് പോയത്, വീടിരിക്കലിൻ്റെ എന്തൊക്കെയോ ആവശ്യങ്ങൾ. പറയാലോ, തലേന്ന് ഇനിയിപ്പോൾ നാളെ കയ്യോളം തിരക്കാവും. അപ്പോൾ അതിൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയതാണ്. മൂത്തമ്മ ഇവിടെ എത്തിയില്ല. തുടങ്ങി ഗൈസ്. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇവിടെ ഒരു എളാമിയും അപ്പയും കുട്ടികളൊക്കെ തന്നെ ഉള്ളു, വേറെ ആരും ഇല്ല. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ. ഭയങ്കര നൊക്ലാജിയ ഫീൽ ചെയ്യുന്നുണ്ടോ ഗൈസ്? നിങ്ങൾക്ക് ഉണ്ടാവില്ല, കാരണം നിങ്ങൾ ആദ്യമായിട്ട് കാണില്ല. എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അറിയിച്ചാ കാണുന്ന മീൻസ് ഞാൻ ഓർക്കുണ്ടാവില്ല എന്നാ പറഞ്ഞു. ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഏത് സമയം എന്നറിയോ, ഞങ്ങൾ സൗദിക്കൊക്കെ പോണതിൻ്റെ മുമ്പ് ഇവരൊന്നുമില്ല, ഞാനും ഷേനയും മാത്രം. ഓക്കെ, പിന്നെ ഇപ്പോൾ കുടിയിരിക്കാൻ പോണ അപ്പൻ്റെ മൂത്ത മോനും, പിന്നെ ഇവിടെയുള്ള നമ്മളെ ബർത്ത്ഡേ പോയി. നമ്മളെ കഴിഞ്ഞൊരു വ്ളോഗിൽ നമ്മൾ ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തില്ലേ, കാക്ക ഓനും. അങ്ങനെ ഞങ്ങൾ നാലാൾ മാത്രമേ ഉണ്ടായിരുന്ന ടൈം. മൂത്തമ്മൂരില്ലായിരുന്നു കേട്ടോ, മൂത്തമ്മൂര് അന്ന് സൗദിയിലായിരുന്നു, സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊരില്ലായിരുന്നു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ചിരട്ടയിട്ട് പുട്ടുണ്ടാക്കിയിട്ട്, ഉപ്പപ്പം ഉണ്ടാവും, ഉമ്മിയൊന്നും ഉപ്പില്ല, അന്ന് ഉപ്പയും മമ്മിയൊക്കെ ഉണ്ടായിരുന്നു. ചിരട്ടയിട്ട് പുട്ടുണ്ടാക്കും, അങ്ങനെ നല്ല രസമായിരുന്നു. ഭയങ്കര നൊക്ലാജി. ഞങ്ങളെ റൂം തരുന്നു കേട്ടോ, ഉമ്മൻ്റെ ഉപ്പൻ്റെ ഞങ്ങളെ റൂം ഈ അടിയിട്ട്. ഇപ്പം എന്തായാലും ഉള്ളിലൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ, കാരണം ഇരുട്ടാണ്. പഴയ വീടാകുമ്പോൾ ആ ഒരു വൈബല്ല, ഇപ്പം കുറച്ച് ഇരുട്ടാണ്. പിന്നെ മേലത്തെ റൂം മേലൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ തല കാണില്ല, എൻ്റെ തല കൊണ്ട് അതാ ഈ റൂം ഏത് കാണിച്ചു കൊടുക്കുവളെ. എൻ്റെ കൈ കാണില്ല. ഓ, അതിങ്ങനെയാണല്ലോ അല്ലേ, സോറി, ഫ്രണ്ട് ക്യാമറയാണ് ഗൈസ്, ഞാൻ മറന്നുപോയി. അപ്പോൾ അതാ ഈ റൂമിൽ നിൽക്കലുണ്ട് കേട്ടോ. ചെറിയ അപ്പൻ്റെ റൂമാണത്. ചെറിയ അപ്പ നാട്ടിലില്ലാത്ത സമയത്ത് ഇപ്പം ഉണ്ട് വരുമ്പം ഞങ്ങൾ ആ റൂമിൽ കയറും. അങ്ങനെ നല്ല രസമായിരുന്നു അന്നത്തെ കാലം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും ഓരോ പെരയിലായി, ഓരോ അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും ഇവിടെ വരാനും ഇവിടെ കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ കുടിയിരുന്നാരെ പിന്നെ ഈ വീട്ടിലേക്ക് നിൽക്കാൻ വന്നിട്ട് തന്നെയല്ലേ കേട്ടാ. പിന്നെ ഓരോ തിരക്കും കാര്യവും. നമ്മൾ സൗദി പോയി വന്നതിൻ്റെ ശേഷം നമ്മൾ ഇവിടെ നിന്നിട്ട് തന്നെ നിന്നിട്ടില്ല, കാരണം സൗദിയിൽ നിന്ന് വന്നതും ഞങ്ങൾ കുടിയിരിക്കാൻ വന്നില്ലേ. കുടിയിരിക്കാൻ വന്ന് ഞങ്ങൾ നാട്ടിലേക്ക് വന്ന് അന്ന് 7 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളവിടെ നിന്നിട്ടാണ് ഫസ്റ്റ് ടൈം നാട്ടിലേക്ക് വന്നത്. കുടിയിരിക്കാൻ വേണ്ടി, നമ്മളെ വീട് കുടിയിരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് എന്താ പറയാ, അപ്പം എല്ലാവരും ഇങ്ങോട്ട് വന്ന്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇതാണല്ലോ, ഇപ്പൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ. അപ്പം ഇതാണല്ലോ നമ്മളെ വീട്. കഥ പറയണം എന്താ വെച്ചാൽ, നമ്മൾ നാട്ടിലേക്ക് വന്നിട്ട് 7 വർഷം നിന്നിട്ടല്ലേ വന്നത്. 7 വർഷം നിന്നിട്ട് നാട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് ഈ വീട്ടിൽ വന്നു. ഇപ്പൊക്കെ നാട്ടിലുണ്ട്. അപ്പം അന്ന് നമ്മളെ വീടില്ലേ, അതായത് വേങ്ങരത്തെ വീടില്ലേ, ആ വീട് കുടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. 3-4 ദിവസം കൊണ്ട് നമ്മൾ ആ വീട്ടിലേക്ക് കുടിയിരിക്കും, അത്ര ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വന്ന സമയത്ത് അടുക്ക പോയി നോക്കിയേ, വാ ഇങ്ങനെ വന്ന ഇതീകരത്തിൽ. ഞാനൊക്കെ എത്ര കയറിച്ചാടിയ മരമാണ് അറിയോ, ഈ മരമൊക്കെ ഇപ്പോഴും ഉണ്ട്. എൻ്റെ പ്രായം ഉണ്ടാവും ഈ മരത്തിലൊക്കെ. യങ്ങാണ് യങ്ങ്. എന്നിട്ട് ആ സമയത്ത് ആ സലീസ ബാക്കിൽ വേടിയൊട്ടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. സൗണ്ട് പോയി. ആ സമയത്ത് നമ്മൾ വന്ന അന്ന് തന്നെ ഉമ്മാൻ്റെ വീട്ടിൽ എല്ലാവരും വന്നിട്ടാണ്. ഉമ്മാൻ്റെ എളാപ്പാര്, മക്കള്, നിങ്ങൾ കഴിഞ്ഞ ആ ഒരു വെഡിങ് വ്ളോഗില്ല, അത് ഉമ്മാൻ്റെ എളാപ്പാൻ്റെ മോളെ കല്യാണം എല്ലാം കൂടെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പറയും. അതിലൊരു വോയിസും കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല, അത് ഉമ്മാൻ്റെ അപ്പാൻ്റെ മോളെ കല്യാണമായിരുന്നു. അപ്പോൾ ആ വെഡിങ്ങിൽ നിങ്ങൾ കണ്ട എല്ലാ ആൾക്കാരും അന്ന് ഇങ്ങോട്ട് വന്നിട്ടാണ്. ഇല്ല, എത്രയോ ആൾക്കാരില്ലേ, എല്ലാ ആൾക്കാരും ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഇവിടെ അന്ന് എല്ലാവരും ഉണ്ട്. പിന്നെ ചെറിയ വീടുമല്ല. അങ്ങനെ ഞാനും ഷാന എന്ത് ചെയ്തു, ഉമ്മാൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് കുടിയിരിക്കണതിൻ്റെ അന്നാണ് പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ കണ്ടത്. അതുവരെ ഉമ്മാൻ്റെ വീട്ടിലേ. അങ്ങനെ പിന്നെ കുടിയിരുന്നാലും പിന്നെ ഇങ്ങോട്ട് വരവും ഉണ്ടായില്ല. വരവ് എന്നല്ല,
ഇവിടെ നിൽക്കലില്ല, നിന്നിട്ടില്ല, വരവിട്ടുണ്ട്. ആണ്ടിൽ ഒരുത്തലൊക്കെ എപ്പോഴേലൊക്കെ വരും, ഭയങ്കര ഇഷ്ടം കൂടെ വരാം. പക്ഷെ എന്തെങ്കിലും ഒക്കെ ഒക്കേഷൻ ഉണ്ടാകുമ്പോഴല്ലേ നമ്മള് വരുള്ളൂ. അങ്ങനെ ഇതാണ് ഇപ്പോഴത്തെ കാര്യം. ഞാപ്പാൻ്റെ വീട് കാണിച്ചു തരാം കേട്ടോ. എപ്പോഴും പണിക്കാരുണ്ട്, രാത്രി 10 മണിക്കേ പണിക്കാർ പോവുള്ളൂ പറഞ്ഞുണ്ട്. നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അപ്പാൻ്റെ വീട്, കുടിയിരിക്കാൻ പോണ വീട്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്താണ് തറവാടുള്ളത്. ഒരു വിളിച്ചാൽ കേൾക്കണ അകലം എന്നൊക്കെ പറയൂലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ തറവാട്. നമ്മുടെ തറവാട് ആദ്യമായിട്ടാണ് നമ്മളെ വ്ളോഗിലും നമ്മളെ സബ്സ്ക്രൈബേഴ്സും ബാക്കിയുള്ള നമ്മുടെ ഫാമിലി പെട്ട പലരും ചിലപ്പോൾ ആദ്യമായിട്ട് തന്നെ ആയിരിക്കും കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളെ തറവാട്. തറവാട് എന്ന് പറഞ്ഞാൽ വേറൊരു അറ്റാച്ച്മെൻ്റ് തന്നെയാണ് അല്ലേ നമുക്കെല്ലാവർക്കും. ഞങ്ങൾക്കും അതെ, തറവാട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അടിപൊളി ഫീലിംഗ് ആയിരുന്നു. ഇപ്പോഴല്ല കേട്ടോ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നല്ല രസമായിരുന്നു തറവാട് എന്നൊക്കെ പറഞ്ഞാൽ. മരത്തുനിന്ന് എന്തോ വീണ ഒച്ച കേട്ടോ. അടക്കപ്പായടായിരുന്നു ഇപ്പോൾ എടുത്തതാ കേട്ടോ ഗൈസ്. അടക്കപ്പായൊക്കെ ചാടിക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾ. ഇങ്ങൊന്ന് കൊണ്ടുവന്നതാ, ഇങ്ങ കൊണ്ടുവന്നതാ, നോക്കട്ടെ. അടക്കമ്പായ അല്ല അടക്കാപ്പഴം. തോക്കിയിട്ട് ഇങ്ങോട്ട് വെടിയൊക്കെ, ഇങ്ങോട്ട് വെടിയൊക്കെ തോക്കിയിട്ട്. ഓ ഇങ്ങനത്തെ വൈബൊന്നും, ഇങ്ങനെ അടുത്ത വീടുകളുള്ള വൈബൊന്നും നമ്മളവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് രസല്ലേ ഇങ്ങോട്ട് വരുമ്പം ഇങ്ങനെ. കൊറേ വണ്ടികളൊക്കെ വരുന്നുണ്ട്, ഇതൊരു മെയിൻ റോഡല്ലേ. പല രസമാണ്, നോക്കി വലിയ വണ്ടികളൊക്കെ വരും ഇങ്ങോട്ട്, പല രസമാണ്. നമ്മളവിടെ ഒരു തേങ്ങയില്ല മാങ്ങിയില്ല. അപ്പം നമ്മൾ കുറേ സമയം തറവാട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം ഉണ്ടായിരുന്നത്. കാരണം ആപ്പൊന്നും എത്തിയിട്ടില്ല, പിന്നെ മൂത്തമ്മ ആരും എത്തിയിട്ടില്ല. അപ്പോൾ പുതിയ വീട്ടിലാണെങ്കിൽ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അതിൻ്റെ പണിക്കാരും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ തറവാട്ടിൽ തന്നെ ആയിരുന്നു കുറേ ടൈം ഉണ്ടായിരുന്നത്. പിന്നെ ഞാനും മോന് ഫുഡ് കൊടുക്കലും ഓനൊന്ന് ഉറക്കി ഓനൊക്കെ സെറ്റാക്കുമായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. പിന്നെ കുടിയിരിക്കലിൻ്റെ വ്ളോഗ് ഒരു വ്ളോഗാക്കിയിട്ടിടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആളും തിരക്കും കാര്യങ്ങളും. പിന്നെ മോന് ഇങ്ങനെ പറഞ്ഞില്ലേ, അപ്പം എല്ലാം കൊണ്ടും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ആമാമയും ആപ്പയൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്കൊന്ന് പോവുകയാണ്. അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം ഒന്ന് സെറ്റാക്കണം. നമ്മൾ പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പം അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടാ. കാരണം ഒക്കെ ഒരു പെട്ടെന്നുള്ളൊരു അങ്ങനെ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ബാക്കിയുള്ള സോഫ ടേബിള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരു തിരക്കിലായിരുന്നു. അന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാത്രി ഏകദേശം 2 മണിയൊക്കെ ആയിട്ടാണ് വീട്ടിലെത്തിയപ്പോൾ. അങ്ങനെ പെട്ടെന്ന് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 9:30 ഒക്കെ ആ ഒരു ടൈമിൽ 8:30, 9 മണി ആ ഒരു ടൈമിൽ തന്നെ ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തത് രാവിലെ. പിന്നാണ് നമ്മുടെ ഹൗസ് വാമിങ് day 3. അപ്പം അങ്ങനെ അകം കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതും കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം അകം കയറിക്കഴിഞ്ഞതിൻ്റെ പാടെ എല്ലാവരും വരവും പോക്കും, പിന്നെ മോൻ അങ്ങനെയൊക്കെ കൂടെ ആയപ്പോൾ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാവരും വരവും പോക്കും കഴിഞ്ഞിട്ടാണ് അവിടെ ഇവിടെ ഓരോ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് കോഡ് ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും ബ്ലൂ ആയിരുന്നു. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അന്ന് ഹൗസ് വാമിങ് കഴിഞ്ഞ് ഏകദേശം ഈവനിങ് ഒരു 3 മണിയായപ്പോൾ തന്നെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഹെമിൻ്റെ എടുക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു. അവനെ ഉറക്കാനായാലും ഫുഡ് എടുക്കാനായാലും എല്ലാത്തിനും ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. ഇവിടെ ആകുമ്പോൾ അതൊരു സുഖമാണ്. അപ്പോൾ അങ്ങനെ ഓന് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ എല്ലാവരും ഫോട്ടോ എടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഹോം ടൂറൊക്കെ നമ്മൾ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടെ പണികൾ ബാക്കിയുണ്ടത് കഴിഞ്ഞിട്ട് എന്തായാലും ചെയ്യാം. അപ്പോൾ ഷേൻ എന്നാൽ അവിടെ നിന്നു കേട്ടോ, വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഹെമിൻ അങ്ങനെ ആയതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം.